നോമാഡിക് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഇൻട്രോ ആണ് ചെയ്യാൻ പോകുന്നത്. കാരണം എവിടുന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, വൻ തിരക്ക്. സ്ഥലം എവിടെയാണെന്നല്ലേ, ഹൈദരാബാദാണ്. ഒരാവശ്യത്തിന് ഹൈദരാബാദ് വന്നായിരുന്നു, അപ്പോൾ അതൊരു വ്ളോഗാക്കാൻ തീരിച്ചു. ചാർമിനാർ പാലസ് വരെ പോകണമെന്നുണ്ട്, പക്ഷേ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭീകര ബ്ലോക്കാണ്. വാഹനങ്ങൾ നിരനിരയായി ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു കൺട്രോളും ഇല്ല. ട്രാഫിക് പോലീസൊക്കെ ഇങ്ങനെ വെറുതെ വിസിലും വിളിച്ച് നടക്കുന്നുണ്ട്, പക്ഷേ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വൻ ട്രാഫിക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ റോഡിൻ്റെ സൈഡിൽ, ഇത് ആൾക്കാർക്ക് വാക്കിങ്ങിനുള്ള പെഡസ്ട്രിയൻ പാത്താണ്, പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു ബൈക്കിനൊക്കെ പോകാനുള്ളൊരു ട്രാക്കും കൂടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒതുങ്ങി നിൽക്കണം. സാധാരണ ബാംഗ്ലൂരൊക്കെയാണ് ഇത്രയും ഭീകരമായ തിരക്കെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അത് പൂർണ്ണമായി തെറ്റാണെന്ന് തെളിച്ചു. അപ്പോൾ ചാർമിനാർ പാലസിലേക്ക് പോവാണ്. അവിടെ എത്തിയാൽ നമുക്കത് ഷൂട്ട് ചെയ്യാം, അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, വാഹനം ഉപേക്ഷിച്ച് ഞാൻ നടക്കാനുള്ള കാരണം മനസ്സിലായില്ലേ. തിരക്കിൻ്റെ കാഠിന്യം, ഒന്നാമത് നവരാത്രിയുടെ അവധിയാണ്, അപ്പോൾ ആൾക്കാരൊക്കെ നിറയെ കൂട്ടം കൂടുന്ന സമയമാണ്. ആൾക്കാർ മൊത്തം നിരത്തിലാണെന്ന് തോന്നുന്നു. എന്തൊരു തിരക്കാണ് ഈ നഗരത്തിന്, എന്തൊക്കെ വെറൈറ്റീസാണ്, നിറയെ കടകളാണ്, വളരെ കളർഫുള്ളാണ്, ജനക്കൂട്ടം തന്നെ, വൻ ജനക്കൂട്ടം, വെരി കളർഫുൾ. അത് ആഘോഷത്തിൻ്റെ ഒരു തിമിറത്തിലാണ്. എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്, മൊത്തം നഗരം മൊത്തം ബ്ലോക്കാണ്. സ്ഥലത്ത് നിന്ന് തിരിയാൻ പറ്റില്ല, രക്ഷയില്ലേ. ഇതിനോട് തൊട്ടിട്ട് തന്നെ, ചാർമിനാറിനോട് തൊട്ടിട്ട് തന്നെ ന്യൂ ഭാരത് മെഡിക്കൽ ഹാൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോരോ കെട്ടിടങ്ങൾ കാണാം. ഇവിടെ ഇതിൻ്റെ അകത്ത് ഒത്തിരി സാധനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മെഡിക്കൽ ഷോപ്പുകളുണ്ട്, സ്വർണ്ണക്കടകളുണ്ട്, തുണിക്കടകളുണ്ട്. ഇതിനോട് തൊട്ട് തന്നെ ഇപ്പോൾ ചാർമിനാറിൻ്റെ എൻട്രൻസ് ആണ് അങ്ങോട്ട് നമ്മൾ ദൂരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നടന്ന് നടന്ന് വാഹനം ഉപേക്ഷിച്ച് അവസാനം നടക്കേണ്ട അവസ്ഥയാണ്. വാഹനത്തിൽ വന്നതായിരുന്നു ഇങ്ങോട്ടേക്ക്, ഒരു ബസ് കിട്ടിയിരുന്നു, പക്ഷേ ബസ്സിനെയൊക്കെ ഉപേക്ഷിച്ച് അവസാനം നടപ്പ് തുടങ്ങി. കാരണം 2.7 കിലോമീറ്റർ ആ ബസ് വരുന്നതിനേക്കാൾ വേഗത്തിൽ നമുക്ക് നടന്ന് വരാൻ പറ്റി. ബസ് ഇപ്പോഴും പുറകിലായിരിക്കും, ഇതുവരെ എത്തിയിട്ടില്ല. മെയിൻ എൻട്രൻസ് തന്നെ വലിയൊരു കവാടാണ് നമുക്ക് മുമ്പ് കാണാൻ പറ്റുന്നത്. ഈ ഇതിന് ചാർമിനാർ എന്ന് പറയാൻ കാരണം ഇതിന് 4 സ്തൂപങ്ങളാണ്, 4 പ്രധാന തൂണുകൾ അല്ലെങ്കിൽ സ്തൂപങ്ങളാണ് ഇതിനെ താങ്ങി നിർത്തുന്നത്. ഇത് ബേസിക്കലി വളരെ ലൈവായി നിൽക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ ഈ ഫെസ്റ്റിവൽ ടൈമാണ്. ഭയങ്കര ജനക്കൂട്ടാണ്, ഭയങ്കര വൈബാണ്, വളരെ പ്രകാശപൂരിതമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇത് 1591 നിർമ്മിക്കപ്പെട്ടത്. കുത്തുബ് രാജവംശത്തിലെ സുൽത്താൻ മുഹമ്മദ് ഖൈലി കുത്തുബ് ഷാ എന്ന് പറയുന്ന രാജാവാണ് ഇത് നിർമ്മിച്ചത്. ഇതിൻ്റെ ഒന്നാം നിലയിലൊരു പള്ളിയുണ്ട് എന്നാണ് പറയുന്നത്, ഒരു മോസ്ക് ഉണ്ട്. ഈ നാല് ടവേഴ്സാണിത്, അതുകൊണ്ടാണ് ഇതിന് ബേസിക്കലി ചാർ മിനാർ എന്ന് പറയുന്നത്. 4 ടവേഴ്സ് ചാർ മിനാർ. ഫ്രീ ടൈമിങ് 9 to 5:30 ആണ്. ക്യാഷ് പേയ്മെൻ്റ് ആണ് 25 രൂപ പെർ ഹെഡ് ആണ് എനിക്കുള്ള എൻട്രി ഫീ. പക്ഷേ ഇപ്പം നമ്മൾ വന്ന സമയം ഇരുട്ടായി, അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം എൻട്രി ഇല്ല. നമ്മളിവിടുന്ന് പുറത്തുനിന്ന് കണ്ട് ഈ പ്രകാശപൂരിതമായ അന്തരീക്ഷത്തിൽ ഇതൊക്കെ കണ്ട് പോകാൻ മാത്രമേ ഇപ്പോൾ നിർവാഹമുള്ളൂ. ഭയങ്കര എക്സ്ട്രാ വൈബാണ് ഇവിടെ, മൊത്തം ലൈറ്റ്സ്, ആൾക്കാരുടെ കൂട്ടങ്ങൾ,
സ്പ്രേസ്, പെർഫ്യൂംസ്, ചുറ്റുപാടും നാല് സ്ഥലങ്ങൾ, ഒന്ന് രണ്ട് മൂന്നാമത്തെ അപ്പുറത്ത് പ്രവേശിക്കുന്നുണ്ട്. ക്ഷേത്രമുണ്ടാവും പാലസിന്റെ കിടക്കുമ്പോൾ തൊട്ടതാണ് നമുക്കൊരു മനോഹരമായ ക്ഷേത്രം. പുറകുവശത്തുള്ള ടവറാണിത്. ആവശ്യത്തുള്ള നേരത്തെ കാണിച്ചിരുന്നു ഇത് പുറകുവശത്തുള്ള ടവർ. ഭയങ്കര ആർക്കിടെക്ചർ ഭംഗിയാണ്. എന്ത് പറഞ്ഞാൽ തിരക്ക് പിന്നെ രക്ഷയില്ല കേട്ടോ. ഇതുപോലുള്ള തിരക്ക് ഞാൻ ഇപ്പം അടുത്ത കാലത്ത് ഭയങ്കര കുട്ടിക്കാണ്. ഒത്തിരി കൊട്ടാര സദൃശമായിട്ടുള്ള കെട്ടിടങ്ങൾ കാണുന്നുണ്ട്. ഏതൊക്കെയാണോ അതൊന്നും അറിയില്ല. നമ്മൾ വരുമ്പോൾ കണ്ട ആ ഒരു കെട്ടിടം തന്നെ അതിൻ്റെ പുറകു വശമായിരിക്കും. തന്നെയായിരിക്കും ഭയങ്കര കളർഫുള്ളല്ലേ, അതി മനോഹരമായിരിക്കും. എന്തൊക്കെ ബാഗിൻ്റെ കച്ചവടങ്ങൾ, ബാഗുകൾ, നല്ല ബിസിനസ്സാണ് ഇവിടെ. ഇത് ഒന്നിലെ പാലസിനെ ഡിസൈൻ ചെയ്തിട്ട് ഒത്തിരി ബിസിനസ്സുണ്ട്. തുണിത്തരങ്ങൾ അല്ലാത്തൊന്നുമില്ല, ഭയങ്കര തിരക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാനും പറ്റാത്ത നമ്മൾ എല്ലാ ബസ്സുകളും കാണിച്ച് രണ്ട് കാണിച്ച് റൈറ്റ് സൈഡ് ഫ്രൂട്ട്സിന്റെ കടകൾ മുഴുവൻ നമ്മൾ ഈ ടെർമിനൽ പാലത്തിലേക്ക് പോകുന്ന വഴിക്ക് മുഴുവൻ നിറയെ ഫ്രൂട്ട്സിന്റെ കടകളാണ്. ഒരു ലൈന് മുഴുവൻ, ഒരു ബ്രിഡ്ജ് മുഴുവൻ കടകളാണ്. എന്ത് റിച്ച്നെസ് ആണെന്നറിയോ ഇവിടെ എല്ലാത്തിനും. ഫ്രൂട്ട്സാണെങ്കിൽ അത് ഹൈദരാബാദിലെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ മാലിക് ന്യൂസ് ബൈ ബൈ. വീണ്ടും കാണാം.